എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെയധികം വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ താങ്കളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതേപോലെ തന്നെ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു വലിയ ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ കടബാധ്യത വന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുഴുവൻ തകർന്നു തരിപ്പണമായി. ഏകദേശം 1 കോടി രൂപയോളം കടബാധ്യത അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം വളരെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ദിവസങ്ങളിങ്ങനെ കഴിച്ചു കൂട്ടി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വളരെ നിരാശപ്പെട്ട് ഒരു പാർക്കിൽ ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാളെത്തി. നിരാശപ്പെട്ടിരിക്കുന്ന കാര്യം വന്നയാൾ അദ്ദേഹത്തോട് തിരക്കി. അദ്ദേഹം തൻ്റെ കടബാധ്യത വന്ന ആളിനോട് വിശദീകരിച്ചു. ബിസിനസ് തകർന്ന കഥയൊക്കെ ആ മനുഷ്യനോട് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, സാരമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം, എന്നിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ആ മനുഷ്യൻ പോക്കറ്റിൽ നിന്നും ഒരു ചെക്ക് എടുത്ത് അതിൽ പണം എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പണം നിങ്ങളെടുത്തോളൂ, കൃത്യമായി 1 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതേ സ്ഥലത്ത് കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾ ഈ പണം എനിക്ക് തിരിച്ചു തന്നാൽ മതി. ആ ചെക്ക് അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പോവുകയാണുണ്ടായത്. വളരെ അതിശയത്തോടെ അദ്ദേഹം ആ ചെക്കിൽ നോക്കിയപ്പോൾ അതിൽ 1 കോടി രൂപ എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ താഴെ ഒപ്പ് കണ്ടപ്പോൾ തികച്ചും ഇദ്ദേഹം വളരെയധികം ഞെട്ടിപ്പോയി. അതിലെ ഒപ്പ് വാറൻ ബഫറ്റ് എന്നായിരുന്നു. ആരായിരുന്നു ഈ വാറൻ ബഫറ്റ് എന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിലൊരാൾ, ഓഹരി വിപണിയിലെ കിരീടം വെക്കാത്ത രാജാവ്. ഇത് കണ്ട് അദ്ദേഹം വളരെയധികം ഞെട്ടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം വിചാരിച്ചു, ഈ പണം കൊണ്ട് എൻ്റെ കടം മുഴുവൻ വീട്ടാൻ സാധിക്കും എന്ന്. പക്ഷേ ഉടനടി തന്നെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഈ ചെക്ക് സൂക്ഷിച്ചു വെക്കാം, അത്യാവശ്യം വരുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കാമെന്ന്. ഈ ഒരു ചെക്ക് കയ്യിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം വരികയും അദ്ദേഹം തിരികെ എത്തി തൻ്റെ ബിസിനസ് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കുകയും വളരെയധികം നന്നാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് അഴിച്ചു പണിഞ്ഞ് പുതിയ പുതിയ ആശയങ്ങൾ നടപ്പാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെയധികം മെച്ചപ്പെട്ടു വന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കടം മുഴുവൻ തീർക്കുവാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാക്ക് പറഞ്ഞതനുസരിച്ച് ചെക്ക് തിരിച്ചു കൊടുക്കുവാൻ പഴയ പാർക്കിൽ വന്നു നിന്നു. അപ്പോൾ ആ പഴയ മനുഷ്യൻ അവിടെ വന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ മനുഷ്യനോട് താൻ വിജയിച്ച കഥകൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ചെക്ക് അതേപോലെ തന്നെ ആ മനുഷ്യന് തിരിച്ചു നൽകിയപ്പോൾ അവിടേക്ക് ഒരു നേഴ്സ് ഓടി വന്നു. എന്നിട്ട് ഈ ചെക്ക് നൽകിയ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചു. തുടർന്ന് നേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനെ കണ്ടുകിട്ടിയതുകൊണ്ട് സന്തോഷമായി. ഈ മനുഷ്യൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഇയാൾ ഞങ്ങളുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുന്ന ഒരു മനോരോഗിയാണ്. ഇയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഇയാൾ വാറൻ ബഫറ്റ് ആണെന്നാണ്. ആ നേഴ്സ് അയാളെ കയ്യിൽ പിടിച്ച് തിരികെ കൊണ്ടുപോയി. ഇത് കണ്ട ആ ബിസിനസ്സുകാരൻ ഞെട്ടിത്തരിച്ചുപോയി. ഈ 1 വർഷം മുഴുവൻ ഈ മനുഷ്യൻ തന്ന 1 കോടി രൂപയുടെ
ചെക്ക് കയ്യിലുണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പല കാര്യങ്ങളും ചെയ്തതും ബിസിനസ് മെച്ചപ്പെട്ടതും. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. വെറും പണം മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസവുമാണ് എന്തും നേടിയെടുക്കുവാനുള്ള ശക്തി തരുന്നത് എന്നതാണ് ഈ കഥയുടെ സാരാംശം. ഇനിയും നേരെ വിഷയത്തിലേക്ക് കടക്കാം. മനസ്സ് വരുതിയിൽ നിൽക്കുന്നില്ല എന്നതാണ് പലരുടെയും പരാതി. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ ധ്യാനം, യോഗ തുടങ്ങിയ പലവിധ മാർഗങ്ങളുമുണ്ട്. മന്ത്രജപങ്ങളും ക്ഷേത്ര ദർശനങ്ങളും മനസ്സിൻ്റെ നിയന്ത്രണത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. ചില മന്ത്രജപങ്ങൾ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാനും സഹായിക്കും. ഇങ്ങനെയുള്ള ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ മന്ത്രം നിത്യവും 1008 തവണ ജപിച്ചാൽ കാമം, ക്രോധം, ലോഭം എന്നിവയിൽ നിന്നും മോചനം ലഭിക്കുകയും മനസ്സിൽ സമാധാനം, സന്തോഷം എന്നിവ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നത് 100% ഉറപ്പാണ്. സമയം പോലെ ഈ മന്ത്രം ജപിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. മന്ത്രമിതാണ്: ഓം കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. മന്ത്രം ഒരു ആവർത്തി കൂടി ജപിക്കാം. ഓം കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. സമയവും സാഹചര്യവുമുള്ളവർ ഈ മന്ത്രം ജപിക്കുക. മനസ്സിലുള്ള സകല മാലിന്യങ്ങളും നീങ്ങി സകലവിധമായ മനഃശാന്തിയും ലഭിക്കുവാൻ വളരെയധികം ഉത്തമവും ശ്രേഷ്ഠവുമായ ഒരു മന്ത്രമാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ മന്ത്രം എന്ന് പറയുന്നത്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോയുടെ ചുവടെ. അതിനുള്ള മറുപടി കൃത്യമായി ചാനലിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.